നമ്മളിപ്പോ കേസുമായിട്ട് ഏത് എക്സ്റ്റെൻഡ് വരെ പോകാനാണ് ഇപ്പം ഉദ്ദേശിക്കുന്നത്? നീതി കിട്ടുന്നത് വരെ പോകാനാണ് ഉദ്ദേശിക്കുന്നത്. കാരണം നമ്മളൊരു നീതിക്ക് വേണ്ടിയാണ് ഫൈറ്റ് ചെയ്യുന്നത്. അപ്പം ഒളിമ്പിനായ ഞാൻ അതിലോട്ട് ഇറങ്ങിയെന്ന് പറഞ്ഞാൽ ഒരു എൻ്റെ ഒരു ഫ്രണ്ട് എനിക്കറിയാവുന്ന ഒരു കേസിന് വേണ്ടി ഞാൻ ഫൈറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ മാക്സിമം നീതി കിട്ടണം എന്ന് തന്നെ ആഗ്രഹിച്ചാണ്. അല്ലെങ്കിൽ അവരുടെ ഭീഷണിക്ക് മുമ്പിൽ ഇനി വഴങ്ങി, അല്ലെങ്കിൽ അല്ല അവരുടെ ഭീഷണിക്ക് മുമ്പിൽ വഴങ്ങി, അല്ലെങ്കിൽ അവരുടെ അപവാദത്തിന് മുമ്പിൽ തല ഉനിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് പോകാൻ എന്തായാലും പിന്മാറാൻ എന്തായാലും ഉദ്ദേശിച്ചിട്ടില്ല. എന്തായാലും പിണറായി സർക്കാരിൽ ഇപ്പോഴും വിശ്വാസമുണ്ട്, പോലീസിലും ഇപ്പോഴും വിശ്വാസമുണ്ട്. അപ്പം പുതിയൊരു ബെഞ്ചിനെ നിയമിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോഴും അതിൽ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ അവർ മാക്സിമം നീതി നേടിത്തരുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. എന്തുകൊണ്ടാണ് പരാതി കൊടുക്കാനായിട്ട് വൈകിയത്, ഇത്രയും വൈകിയത് എന്തുകൊണ്ടാണ്? അത് പറഞ്ഞിരുന്നല്ലോ, 2016 ഈ സംഭവം നടക്കുന്നത്. ഈ ഇൻസിഡൻറ്റ് നടന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഈ ഇരയുടെ പാരൻസ് റിട്ടയർഡ് ഓഫീസേഴ്സ് ആണ്. പക്ഷേ എങ്കിലും അവർ ഏജ്ഡ് ആണ്, അവർ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാണ്. അപ്പോൾ അവർ റിട്ടയർഡ് ആണ്, അവർ എന്താ പറയുക പേഷ്യൻസ് ആയിരുന്നു. ആ ഒരു സമയത്ത് ഈ കുട്ടി മാരീഡുമല്ല. അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇത് പറഞ്ഞാൽ, പുറത്തു പറഞ്ഞാൽ എന്തായാലും അവർക്ക് സപ്പോർട്ട് ചെയ്ത് കിട്ടുന്ന ഒരു സാഹചര്യമല്ല. ഇന്നിപ്പോൾ അവരുടെ ഹസ്ബൻഡ് ഉള്ളതുകൊണ്ട് അവർക്ക് നല്ലൊരു സപ്പോർട്ട് കിട്ടുന്നത്. ഇത് മാക്സിമം ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് നടന്നാൽ ആരും അത് പറഞ്ഞുകൊണ്ട് നടക്കാൻ ആഗ്രഹിക്കുന്നില്ല. ആ ഒരു മെൻ്റൽ ട്രോമ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ആ ഒരു സ്റ്റേജിലായിരുന്നു ഇത്. ഇപ്പോഴും ഈ കുട്ടി ഈ എന്താ ഇതിന് പീഡനത്തിന് ഇരയായ കുട്ടി ഇപ്പോഴും അതിന് വില്ലിങ് അല്ലായിരുന്നു. പക്ഷെ ഹസ്ബൻഡിൻ്റെ ഒരു നിർബന്ധ പ്രകാരം ഒത്തിരി കൗൺസിലിങ്ങിന് ശേഷമാണ്. കാരണം ഈ പ്രതിയെ വിട്ടാൻ പറ്റത്തില്ല. കാരണം ഹസ്ബൻഡ് അറിയുന്നത് 2020 ആണ്, ഡിസംബറിലാണ് അറിയുന്നത്. അപ്പം തൊട്ടുള്ള പുള്ളിയുടെ ഒരു പരിശ്രമമാണ്, ആ മനുഷ്യൻ്റെ ഒരു പരിശ്രമമാണ് ഇത് പുറത്തു കൊണ്ടുവരുന്നത്. അപ്പോൾ ലീഗലി അഡ്വൈസ് എടുത്തപ്പം ഇത് 4 അഞ്ച് വർഷമാണ് പീഡനം തന്നെയാണ്, അതൊരിക്കലും മാഞ്ഞു പോകുന്നില്ല. എത്ര വർഷം കഴിഞ്ഞാലും പീഡനം തന്നെയാണ്. അത് കേസുമായിട്ട് മുമ്പോട്ട് പോകാൻ അഡ്വൈസ്, ലീഗൽ അഡ്വൈസ് കിട്ടിയതിൻ്റെ പേരിലാണ് ഇപ്പം കൊടുക്കുന്നത്. മയൂഹ, ഈ ഒരു വാർത്ത പുറത്തു വന്നതിന് ശേഷം മയൂഹ ആരെങ്കിലുമൊക്കെ കായിക രംഗത്ത് നിന്നോ ചലച്ചിത്ര രംഗത്ത് നിന്നോ മറ്റ് സാമൂഹ്യ പ്രവർത്തകർ ആരെങ്കിലും വിളിച്ച് പിന്തുണ അറിയിക്കുക എന്തെങ്കിലും ചെയ്തിരുന്നു? എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും തന്നെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തിരുന്നു. കാരണം ഇന്നലെ എല്ലാവരും ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു, ഇന്നലെ നല്ല ബിസി ആയിരുന്നു. അത് കാരണം കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഫോണിലും ചെറിയൊരു കംപ്ലയിൻ്റ് വന്നു. അങ്ങനെയുള്ള മീൻസ് ഡയറക്റ്റ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. എന്നാലും പി ടി ഉഷമ്മയുടെ അടക്കം എല്ലാവരും വിളിച്ചിട്ടുണ്ടായിരുന്നു. അതെ. കാരണം ഒരു സ്ത്രീക്ക്, കേരളത്തിലെ ഒരു സാധാരണ സ്ത്രീക്ക് നീതി കിട്ടേണ്ട ഒരു കാര്യം, അവരുടെ ഹസ്ബൻഡായ പുരുഷൻ മുന്നോട്ട് വന്ന സ്ഥിതിക്ക് ഒരു സ്ത്രീയായ ഞാൻ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ അതിലൊരു മെയിൻ സാക്ഷി കൂടിയാണ്. അപ്പം ഞാൻ അറിഞ്ഞിട്ട് ഞാനത് ഒരു പുരുഷൻ മുന്നോട്ട് വന്നപ്പോൾ ഒരു സ്ത്രീയായ ഞാൻ പുറകോട്ട് നിൽക്കുന്നതിൽ എൻ്റെ മനസ്സാക്ഷി അനുവദിക്കത്തില്ല. അപ്പം അതിന് എൻ്റെ ഫ്രണ്ട്സ് സർക്കിൾ കംപ്ലീറ്റ് നല്ലൊരു സപ്പോർട്ടാണ് തന്നത്. ഓക്കെ, ഒരു ഒളിമ്പ്യൻ എന്ന നിലയിൽ ഏതുവരെ പോയതിന് ശേഷമാണ് ഇങ്ങനെ ഒരു പരസ്യമായിട്ട് രംഗത്തിറങ്ങാനായിട്ട് മയൂഹ തയ്യാറായത്? ഇത് ആക്ച്വലി ഇത് ഇരയുടെ ഹസ്ബൻഡാണ് ഇത് കേസ് മുന്നോട്ട് പോകാനും ഇത് ഫയൽ ചെയ്തതെല്ലാം. അപ്പം ഇതിലെ ഇത് ശരിക്കും ഈ 2016 ഈ സംഭവം നടന്നു കഴിഞ്ഞപ്പം ആകെ അറിയാവുന്ന ഒരാൾ ഞാനായിരുന്നു. അപ്പം ഹസ്ബൻഡ് ഇത് അറിയുന്നത് 2020 ഇത് അറിയുന്നത് ലാസ്റ്റ്. അപ്പം അത് അറിയാവുന്ന ഇപ്പം പ്രതി അല്ലാതെ അറിയാവുന്ന 3 ഞങ്ങളായിരുന്നു. 2 പറഞ്ഞ ഹസ്ബൻഡും ഞാനുമായിരുന്നു. അപ്പം ആ ഹസ്ബൻഡ് ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പം ഹസ്ബൻഡ് എന്നെ ഫസ്റ്റ് വിളിച്ച് ചോദിച്ചു, ഇങ്ങനെ സാക്ഷിയെ അറിയാവുന്നത് കൊണ്ട് ഇങ്ങനെ ഒരു കേസ് ഫയൽ ചെയ്താൽ അതിന് അറിയാവുന്ന കാര്യങ്ങൾ വ്യക്തമാക്കാമെന്ന് വെച്ചു. അപ്പം ഞാൻ പൂർണ്ണമായിട്ടും എനിക്ക് സമ്മതമായിരുന്നു, എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ വ്യക്തമാക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു രീതിയിൽ അവർ എന്താ ലോക്കൽ സ്റ്റേഷനിൽ പരാതി നൽകി ആ ഒരു ഇതിലേ പോയിട്ടുള്ളൂ. അതിൽ ഈ പറഞ്ഞ പോലെ ഒളിമ്പ്യൻ്റെ ഒരു ഇൻഫ്ലുവൻസിൻ്റെ ആവശ്യമില്ല. കാരണം നമ്മുടെ നിയമത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്, നമ്മുടെ പിണറായി സർക്കാരിൽ നമുക്ക് വിശ്വാസമുണ്ട്. അപ്പോൾ ആ നിയമം ആ ഇതിൽ പോകും എന്നുള്ള വിശ്വാസത്തിൽ നമ്മൾ ആരെയും ഒളിമ്പ്യൻ എന്ന നിലയിൽ ഞാൻ ആരെയും പേഴ്സണലി എന്താ പറയുക ഇൻഫ്ലുവൻസ് ചെയ്തിട്ടില്ല. പക്ഷേ ഇതിന് 4 ഇതിന് ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കാണാതെ വന്നപ്പോഴാണ് എന്താണ് ഈ ഈ പരാതി നൽകിയ കുട്ടി മിനിസ്റ്റർക്ക് CMനൊരു ലെറ്റർ കൊടുത്തിട്ട്. 4 മുമ്പ് CMന് പരാതി കൊടുത്തിരുന്നു. ഇല്ല, 4 ഇമ്പ്രൂവ്മെന്റ് ഇല്ലാതെ രണ്ടാഴ്ച മുമ്പ് CMന് ലെറ്റർ വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ ഞാനൊരു നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഞാൻ എന്റെ ഫ്രണ്ടാണ് പരിഗണിക്കണം എന്നുള്ള മയൂഖ ജോണി ഒളിമ്പ്യൻ എന്ന രീതിയിൽ ഞാനൊരു സപ്പോർട്ട് ഒരു നോട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് മാത്രമാണ് എന്റെ ഭാഗത്തുനിന്ന് കൊടുത്തത്.